വിശദമായ റിപ്പോർട്ടിലേക്കാണ്. തലശ്ശേരിയിൽ നിന്നും കാണാതായ വ്യവസായികളായ ദമ്പതികളെ കണ്ടെത്തി. കോയമ്പത്തൂരിൽ നിന്നാണ് രാജ് കബീറിനെയും ഭാര്യ ശ്രീവിദ്യയെയും കണ്ടെത്തിയത്. ഇവരെ 10:30 തലശ്ശേരിയിലെത്തിക്കും. വിവരങ്ങളുമായി മനുഭരത്താണ് ചേരുന്നത്. മനു, എന്തായാലും ദമ്പതികളെ ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? വളരെ ആശ്വാസം നൽകുന്ന വിവരമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ രാജ് കബീറിൻ്റെ സഹോദരൻ്റെ വീട്ടിലാണുള്ളത്, ശ്രീ രാജേന്ദ്രൻ തായാട്ട്. അദ്ദേഹവും തികഞ്ഞ സന്തോഷത്തിലാണ്. കാരണം കുറച്ച് ദിവസങ്ങളായി കുടുംബം വല്ലാത്ത മാനസിക സംഘർഷം നേരിടുക, പിന്നെ ഇവർ കാണാനില്ല എന്നറിഞ്ഞതോടുകൂടി ആകെ തകർന്നൊരവസ്ഥയിരുന്നു. അവിടെ നിന്നൊക്കെ വലിയൊരു ആശ്വാസത്തിൻ്റെ വാക്കുകളാണ് വരുന്നത്. ഒരുപാട് എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയെന്ന് വല്ലതും പറഞ്ഞു? അതിൻ്റെ ഒരു ന്യൂസ് കിട്ടിയില്ല, ചാനൽ അറിയുന്ന വിവരങ്ങൾ മാത്രമല്ല, പോലീസിനെ എനിക്ക് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. ഒരുപാട് സന്തോഷമുണ്ട്, എന്നറിയോ, ഒരുപാട് പിരിമുറുക്കുണ്ടായിരുന്നു. ഇത്രയും ദിവസമായിട്ട് പരാവരെ പിരിമുറുക്കമുണ്ടായിരുന്നു. ആ പിരിമുറുക്കുന്ന ഒരു ആശ്വാസമാണ് ഇപ്പോൾ ഈ കേൾക്കൽ, ഈ വാക്കുകൾ കേൾക്കുമ്പോണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ പിന്നിലുള്ള എന്ത് പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ, ആ പ്രശ്നത്തിനപ്പുറം ഈ പോയിരിക്കുന്ന, ഈ കാണാതായിരിക്കുന്ന രണ്ടുപേരെ തിരിച്ചു കിട്ടുക എന്നുള്ളത് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച് ഒരുപാട്, എനിക്ക് ന്യൂസ് 18 പോലുള്ള ചാനൽ, ഇപ്പോൾ ഞാൻ ന്യൂസ് 18 നാലോ അഞ്ചാമത്തെ പ്രാവശ്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ കാണിക്കുന്ന ഈ ചാനലൊക്കെ കാണിക്കുന്ന ശുഷ്കാന്തി ഇല്ലേ, അതൊരുപാട് എത്ര അഭിനന്ദിച്ചാലും മനസ്സിലാവാത്ത ഒരുപാട് ചാനൽ. മലയാളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ എല്ലാം മറ്റുള്ള മീഡിയാസും എല്ലാം ഒരുപാട് ഒരുപാട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തലശ്ശേരി MLA എടുത്തു പറയേണ്ടതാണ്. തലശ്ശേരി MLA ഇത് തുടങ്ങിയത് മുതൽ ഇതിനെല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും ഇടക്ക് മണിക്കൂറുകൾ ഇടപെട്ട് നിയമസഭ നടക്കുന്നതിനിടയിലും അദ്ദേഹം എന്നോട് തന്നെ സമാശ്വാസ വാക്കുകൾ, ആശ്വാസ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പേടിക്കേണ്ട, അവർ കണ്ടുകിട്ടും, പോലീസ് ആക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് IG നിന്നുണ്ട്. IG ബന്ധപ്പെട്ടതിന് ശേഷം IG ഇത് പ്രത്യേകം നേരിട്ട് തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനത്തിനൊക്കെ വെച്ചിരുന്നത്. അതുപോലെ തന്നെ KP മോഹൻ MLA പാനൂർ കുതുറമ്പ് MLA KP മോഹൻ, അദ്ദേഹം ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാവരും ഒരുമിച്ച്, ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ തലശ്ശേരി നിയമസഭ ഭരിക്കുന്നത് LDF ആണ്, പക്ഷേ അതിൻ്റെ ഘടകങ്ങളായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഞങ്ങൾ കൂടെയുണ്ട്. പക്ഷേ ഇത് പൂട്ടിക്കാനും ഈ സ്ഥാപനം പൂട്ടിക്കാനും ഒക്കെ ചെയ്തത് അപ്പോൾ ഒരു രാഷ്ട്രീയ നേതൃത്വമല്ല, അവിടെയുള്ള ഒരു ചെറിയ, എനിക്ക് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു പ്രസ്ഥാനം പൂട്ടിക്കുക, ഏതെങ്കിലും പ്രസ്ഥാനം പൂട്ടിക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ചില നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടാവില്ലേ, അതെല്ലാറ്റിലും ഉണ്ടാവും. അവരുടെ ഒരു ഒരു ചെറിയ ഒരു 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 കുബുദ്ധി ആയിരിക്കാം മേബി ഇങ്ങനെ നടക്കാൻ കാരണം തോന്നുന്നു. വളരെ രീതിയിലുള്ള ഒരു പീഡനം ആ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് സത്യമാണ്. ഇതൊരു വനിതാ സംരംഭകയാണ് ഇത് മുന്നിൽ നിന്ന് നടത്തുന്നത്. കേരളം പോലെ ഒരു സംസ്ഥാനം വനിതാ സംരംഭകരെ കൂടുതൽ കൂടുതൽ ഈ ഇതിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അദ്ദേഹം ഭർത്താവിൻ്റെ സഹായത്തോടുകൂടി ശ്രീവിദ്യ ഇത് ചെയ്യും, ശ്രീദിവ്യ. അപ്പം അവരെ സഹായിക്കുന്നതിന് പകരം ഒരു മറിച്ചൊരു നിലപാടാണ് ഉണ്ടായത്. അതാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിലെ മന്ത്രിസഭ, കേരള മന്ത്രിസഭ രാജീവൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള വ്യവസായ വകുപ്പ് ഒരുപാട് വ്യവസായങ്ങൾക്ക് ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ സഹായങ്ങളും പ്രോത്സാഹനം നൽകുന്ന ഒരു കാലഘട്ടമായത്. അങ്ങനെ ആ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ലോക്കൽ ബോഡി, ഒരു നഗരസഭ ഇത്തരം ഒരു തീരുമാനമെടുക്കുമ്പോൾ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള മുന്നോട്ട് പോക്കിനെ അത് എത്രമാത്രം വിഘടിതമായി നിൽക്കും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ചിട്ട് ഇതൊരു വനിതാ സംരംഭകയാണ്, CDP പേരിലാണ് ഈ പ്രസ്ഥാനമുള്ളത്. അപ്പം ഈ സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്തൊക്കെയോ സംതിങ് നടന്നിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായി പറയേണ്ടത് അദ്ദേഹം രാജ് കബീറാണ്, അത് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ മാത്രം പറയുന്നത്. അപ്പം അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ വളരെ ഭീകരമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നമില്ലാതെ അദ്ദേഹം ഇവിടുന്ന് എബ്സ്കോണ്ട് ചെയ്യില്ലെന്ന് എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അത്രയും മനക്കരുത്തുള്ള ഒരു 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 ഈ ക്യാരക്ടറാണ് ഈ കബീർ. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ മകനും ഒരു സംരംഭകനാണ് അദ്ദേഹത്തിന്, അല്ലേ? അതെ, ഇദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹം. അവൻ്റെ ഒരു 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 പ്രസ്ഥാനമാണ് അദ്ദേഹം നടത്തുന്നതാണ് ഈ പേപ്പർ ബാഗ് യൂണിറ്റ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല യുവ സംരംഭകനുള്ള മിനിസ്റ്ററുടെ, നമ്മുടെ രാജു സാറിൻ്റെ അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഏറ്റവും നല്ല വ്യവസായ സംരംഭകനുള്ള യുവ സംരംഭകനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് ഈ യൂണിറ്റിന് വേണ്ടിയാണ്. ഒരു 400,000 രൂപയുടെ അവാർഡ് സാറിൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അർത്ഥത്തിലും വ്യാവസായിക സംരംഭങ്ങൾ തുടങ്ങി അങ്ങനെ ആളുകൾക്ക് ജോലി കൊടുക്കണമെന്നൊക്കെ താല്പര്യമുള്ള ഒരു കുടുംബം തന്നെയാണ് അദ്ദേഹത്തിന്. ഞങ്ങളെന്ന് വെച്ചാൽ ഒരു ഞങ്ങളുടെ പാരമ്പര്യ കുടുംബത്തിൻ്റെ പാരമ്പര്യം തന്നെയാണ്. അച്ഛൻ എന്ന് പറയുന്നത് അറിയാം, തായട്ട ശങ്കരനെയും അത് കെ തായട്ടനെയും ഉള്ള ഒരു പാരമ്പര്യമാണ്. അതിൻ്റെ ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന കണ്ണിയാണ് ഞങ്ങൾ, ഇതിൻ്റെ താഴെയാണ് കണ്ണിയാണ് ഈ വ്യവസായം തുടങ്ങിയിരിക്കുന്ന ഈ ദേവദത്ത് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഈ സമൂഹവുമായിട്ട് ഏറെ ബന്ധമുള്ള, സമൂഹത്തെ സ്നേഹിക്കുന്ന, അതുപോലെ തന്നെ വ്യവസായം വളരണമെന്ന് ആഗ്രഹിക്കുന്ന, സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കുടുംബത്തിന് ഇത്രമൊരു ഒരു 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 വല്ലാത്തൊരു ഒരു 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 ഇത് ആദ്യം ഞാനൊക്കെ ഈ സാധനങ്ങളൊക്കെ ചാനലിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിരുന്നു. ചാനലിൽ നിന്നൊക്കെ ഞാൻ ഒളിച്ചു വെച്ചിരുന്ന സാധനം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, കെ തായട്ടൻ്റെയും അതുപോലെ തായട്ട ശങ്കറിൻ്റെയും അടക്കമുള്ളൊരു ഫാമിലിക്ക്
ഉണ്ടായിട്ടുള്ള ഒരു 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 വല്ലാത്തൊരു ഒരു ഒരു ഇത് അറിയണ്ട എന്ന രീതിയിൽ അറിയണ്ട, അത് നാണക്കേടുന്ന രീതിയിലാണ്. പക്ഷേ ഇത് പുറത്ത് പറയാത്ത രീതിയിൽ ഇവർ ഇവിടുന്ന് നാട് വിട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. നോക്കി ഇങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടുക എന്നുള്ളൊരവസ്ഥയില്ല. അതുകൊണ്ടാണ് ഞാൻ ചാനലുമായിട്ട് ചാനലിൽ വന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത്. അധികം ചാനലിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പലരുടെ ചാനലുകാരും ചോദിച്ചത് നിങ്ങൾ ഞങ്ങളുടെ സഹകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ അത് ഈ ഒറ്റ കാരണം കൂടിയുണ്ട്. പക്ഷേ ഇവർ വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് തോന്നിയപ്പോൾ ഭയം, ഒരുപാട് ഭയം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ കുടുംബം ഒരുപാട് എത്ര ദിവസമായിട്ട് നീറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതിനൊക്കെ ഒരു പരിസമാപ്തി വന്നിരിക്കുന്നു. കാര്യങ്ങൾ ശുഭമായി അവസാനിപ്പിച്ചു. ഇനി അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഈ സ്ഥാപനം തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയണം. അങ്ങനെയുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരാൾ കാരണം എനിക്ക് മുല്ലപ്പള്ളി രാമേന്ദ്രൻ, അദ്ദേഹം ഒരുപാട് പ്രാവശ്യം എന്നെ വിളിച്ചതാണ്. അതുപോലെ പിന്നെ നമ്മുടെ പേരാവൂർ എം എൽ എ സണ്ണി ജോസഫ്, അദ്ദേഹം ഒരുപാട് വിളിച്ചതാണ്. ഇപ്പം എനിക്ക് പറയാനുള്ളത് സാറ് പറഞ്ഞതുപോലെ തന്നെ ഇനി ഒരു സംരംഭകനും ഇതുപോലത്തെ ഒരു ദുരനുഭവം ഉണ്ടാവരുത്. സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ സർക്കാർ ഇതിന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഏതൊക്കെയോ കക്ഷികൾ അല്ലെങ്കിൽ ഏതൊക്കെയോ ജീവികൾ എന്നെ പറയാം, ഞാൻ ജീവികൾ ഇഴഞ്ഞു കയറിയിട്ട് അത് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് ഇല്ലാതാക്കിയിട്ട് കേരളത്തിലെ വ്യവസായം പുരോഗമിക്കണം. ഇതുപോലെ വനിതാ സംരംഭകർ വരണം, അതുപോലെ യുവ സംരംഭകർ വരണം. കേരളം ഇനിയും നന്നായിട്ട് നല്ല വ്യവസായം ഒരു പുഷ്ടിയുള്ള ഒരു സംസ്ഥാനമായിട്ട് മാറണം. തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ എല്ലാ പിന്നെ ഗവേണിംഗ് ബോഡീസും സഹകരിച്ചുകൊണ്ട് നമ്മുടെ നാട് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ദയവേത് ഇങ്ങനത്തെ ഒരു 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 ദുരനുഭവം മറ്റാർക്കും ഉണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നന്ദി. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇത്തരമൊരു ദുരനുഭവം ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ശ്രീ രാജേന്ദ്രൻ തായട്ട് പറഞ്ഞു വയ്ക്കുന്നത്. ഒപ്പം ഈ വനിതാ സംരംഭകർക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ കൂടി ഇത്തരം തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകണം എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ക്യാമറമാൻ സുമേഷ് ോടൊപ്പമാണ് ഞാനുള്ളത്. ഇതാണ് ഇവിടുന്ന് നൽകാനുള്ള വിവരം. ഏറ്റവും തീർച്ചയായും എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. തലശ്ശേരിയിൽ നിന്നും കാണാതായ വ്യവസായികളായ ദമ്പതികളെ കോയമ്പത്തൂരിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നുവെന്ന ആശ്വാസകരമായ വാർത്ത. ഇപ്പോൾ ആ സംരംഭകരിൽ ഒരാളുടെ സഹോദരനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ഇവരെ 10 കൂടി തന്നെ നാട്ടിലെത്തിക്കുമെന്ന റിപ്പോർട്ടാണ് മനു ഭരത് തലശ്ശേരിയിൽ നിന്നും പങ്കുവയ്ക്കുന്നത്.